പുത്തൻകുരിശ് പള്ളിയിൽ സംഘർഷം. ഓർത്തഡോക്സ് വിഭാഗം പുത്തൻകുരിശ് പള്ളിയിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു. ആ സംഘർഷ ഭൂമിയിലേക്ക് നിന്നും സജോ ദേവസ്യ നമുക്കൊപ്പം ചേരുന്നു. സജോ, എന്താണ് അവിടെ ഉണ്ടായ സംഭവം? യാക്കോബായ പള്ളിയാണ്. സുപ്രീം കോടതി ഉത്തരവ് പ്രകാരം ഓർത്തഡോക്സ് വിഭാഗത്തിന് അനുമതിയുള്ള പള്ളിയാണ്. അതായത് മലങ്കരയിലെ 1064 പള്ളികളിൽ സുപ്രീംകോടതി വിധിയിൽ ഉൾപ്പെട്ട പള്ളിയാണ്. ഇന്ന് രാവിലെയാണ് ഓർത്തഡോക്സ് വിഭാഗം പള്ളിയിൽ പ്രവേശിക്കാനായി എത്തിയത്. ആർഡിഒയുടെ നേതൃത്വത്തിൽ സ്ഥലത്ത് വലിയ പോലീസ് സന്നാഹത്തെ വിന്യസിച്ചിരുന്നു. പള്ളിയിൽ ഓർത്തഡോക്സ് വിഭാഗം പ്രവേശിക്കാൻ എത്തിയപ്പോൾ യാക്കോബായ വിഭാഗം വിശ്വാസികൾ പ്രതിഷേധവുമായി ഈ ഓർത്തഡോക്സ് വിഭാഗത്തെ തടയാൻ ഇവിടെ തടിച്ചുകൂടിയിരുന്നു. പക്ഷേ കാര്യങ്ങൾ ഒരു സംഘർഷത്തിലേക്കൊന്നും നീങ്ങിയില്ല. ഇപ്പോൾ ഓർത്തഡോക്സ് വിഭാഗം പള്ളിയിൽ പ്രവേശിച്ച് പ്രാർത്ഥന നടത്തുകയാണ്. അതായത് പള്ളി ഏതാണ്ട് യാക്കോബായ വിഭാഗത്തിന്റെ കൈവശമുണ്ടായിരുന്ന സമ്പൂർണ്ണ നിയന്ത്രണത്തിലുണ്ടായിരുന്ന പള്ളി പൂർണ്ണമായും ഇപ്പോൾ ഓർത്തഡോക്സ് വിഭാഗത്തിന്റെ കൈവശമായിരിക്കുകയാണ്. മറ്റേതെങ്കിലും ഒരു സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയില്ല. ഈ സുപ്രീം കോടതി ഉത്തരവ് വരുന്ന ഈ ദിവസം വരെയും കഴിഞ്ഞ ദിവസം വരെയും യാക്കോബായ വിഭാഗത്തിന്റെ സമ്പൂർണ്ണ നിയന്ത്രണത്തിലായിരുന്നു. പുത്തൻകുരിശ് സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ പള്ളി എന്നത് ഈ പ്രദേശത്ത് ഈ പള്ളിയുടെ കീഴിൽ ഭൂരിപക്ഷം ആളുകളും യാക്കോബായ വിഭാഗത്തിൽ പെട്ട വിശ്വാസികളാണ്. ഏതായാലും ഈ സുപ്രീം കോടതി ഉത്തരവിന് പിന്നാലെ മറ്റ് പല പള്ളികളിലും ഈ വിധി നടപ്പായിരുന്നു. പക്ഷേ ഈ പള്ളിയിൽ മാത്രം വിധി നടപ്പാകാതിരുന്ന പല പള്ളികളുടെ കൂട്ടത്തിൽ ഉൾപ്പെട്ട ഒരു പള്ളിയാണ് ഈ പുത്തൻകുരിശിലെ പള്ളി എന്നതും. പുത്തൻകുരിശിലെ യാക്കോബായ സഭാസ്ഥാനത്തിന് അടുത്തുള്ള ഒരു ദേവാലയമാണ്. ഇവിടെ ഏതാണ്ട് 600 കുടുംബങ്ങളാണ് ഈ പള്ളിക്ക് കീഴിൽ യാക്കോബായ വിഭാഗത്തിന് മാത്രമായി തന്നെ ഉള്ളത്. മറുവിഭാഗത്തിന് ന്യൂനപക്ഷമായ ആളുകളാണ് മറുവിഭാഗത്തിൽ ഉള്ളത്. പക്ഷേ സുപ്രീം കോടതി വിധി എന്നത് ഓർത്തഡോക്സ് വിഭാഗത്തിന് അനുകൂലമായാണ്. മറ്റേതെങ്കിലും പ്രത്യേകമായ ഒരു കോടതി വിധിയുടെ ആവശ്യമില്ലാതെ തന്നെ ഈ മലങ്കരയിലെ 1064 പള്ളികളിൽ തന്നെ ഉൾപ്പെട്ട സുപ്രീം കോടതി വിധിയിൽ തന്നെ ഉൾപ്പെട്ട 2017 ജൂലൈ 3 വിധിയിൽ തന്നെ ഉൾപ്പെട്ടതാണ്. പിന്നീട് പല കേസുകളുണ്ടായാലും ഇതിലെല്ലാം ഓർത്തഡോക്സ് വിഭാഗത്തിന് തന്നെ അർഹതപ്പെട്ട പള്ളിയാണ് എന്ന കോടതി വിധിയാണ് ഉണ്ടായത്. പക്ഷേ പള്ളിയിലെ അംഗബലം എന്നത് വ്യത്യസ്തമായ രീതിയിലാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെയുള്ളത്. ഇന്നാണ് ഈ പള്ളിയിൽ ആദ്യമായി ഓർത്തഡോക്സ് വിഭാഗം പ്രവേശിക്കാനായി എത്തിയത്. വലിയ പോലീസ് സന്നാഹത്ത് തന്നെ ഈ സംഘർഷ സാധ്യത കണക്കിലെടുത്ത് ഈ സ്ഥലത്ത് വിന്യസിച്ചിരുന്നു. പക്ഷേ ഓർത്തഡോക്സ് വിഭാഗം മറ്റേതെങ്കിലും തരത്തിലുള്ള കടുത്ത പ്രതിഷേധ യാക്കോബായ വിഭാഗം ക്ഷമിക്കണം യാക്കോബായ വിഭാഗം മറ്റേതെങ്കിലും തരത്തിലുള്ള കടുത്ത പ്രതിഷേധത്തിലേക്ക് ഒന്നും കടന്നില്ല. ആദ്യം ഒന്ന് ഈ പ്രവേശിക്കാനെത്തിയ ഓർത്തഡോക്സ് വിഭാഗത്തെയും തടയുകയും മുദ്രാവാക്യം വിളിക്കുകയും അവരുടെ പ്രതിഷേധം അറിയിക്കുകയും ചെയ്യുകയായിരുന്നു. അതിനുശേഷം യാക്കോബായ വിഭാഗം പിൻവാങ്ങുകയാണ്. സജോ ദേവസ്യ അറിയിക്കും പോലെ പുത്തൻകുരിശ് പള്ളിയുടെ പരിസര പ്രദേശങ്ങളിൽ കർക്കശമായ പോലീസ് സംഘം ക്യാമ്പ് ചെയ്യുന്നുണ്ട്. സമാധാനം നിലനിർത്താൻ പോലീസ് ജാഗരൂകമാണ്. കൂടുതൽ എന്തെങ്കിലും സംഭവം ഉണ്ടാവുകയാണെങ്കിൽ വീണ്ടും നമ്മൾ പുത്തൻകുരിശ് പള്ളിക്ക് സമീപത്തേക്ക് പോകും.